മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് ആശ്വാസം. സമൻസ് അയക്കാൻ ഇ ഡിക്ക് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമൻസ് അയക്കാൻ, തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ ഇ ഡിക്ക് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവാദം നൽകിയിരുന്നു. അതിനെതിരെ തോമസ് ഐസക്ക് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ആ അപ്പീലിന്മേൽ ഇപ്പോൾ തോമസ് ഐസക്കിന് അനുകൂലമായി വിധിയുണ്ടായിരിക്കുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ സമൻസ് അയക്കാൻ നേരത്തെ സിംഗിൾ ബെഞ്ച് നൽകിയ ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ്: ഒരേ ഹർജിയിൽ ഒരു സിംഗിൾ ബെഞ്ച് ഇട്ട ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച് വീണ്ടും ഉത്തരവിടാൻ മറ്റൊരു സിംഗിൾ ബെഞ്ചിനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ ജഡ്ജിനോട് ഈ കേസിൽ വിശദമായ വാദം കേട്ട് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൽക്കാലം തോമസ് ഐസക്കിന് ആശ്വാസം, ഇ ഡി സമൻസ് അയക്കാൻ സാധിക്കില്ല. കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ തൽക്കാലം തോമസ് ഐസക്കിന് ആശ്വാസകരമായ വിധി ഉണ്ടായിരിക്കുന്നു. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകി.